ഡ്രൈ പൗഡർ ഇൻഹെയിലർ ഡി പി ഐ ഡ്രൈ പൗഡർ ലൂപ്പിഹെയിലർ ടീയുടെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം ഈ ഇൻഹെയിലറില് മൂന്ന് പ്രധാന ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു പൊടി കയറാതിരിക്കാനുള്ള ക്യാപ്പ് മൗത്ത് പീസ് പിന്നെ ക്യാപ്സൂൾ ചേംബർ ലൂപ്പി ഹെയ്ലർ ടീ ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് നീക്കം ചെയ്യുക ലൂപ്പി ഹൈലർ ടീ കൈകളിൽ മുറുകെ പിടിക്കുക അതിനുശേഷം ആരോ കാണുന്ന ദിശയിലേക്ക് മൗത്ത് പീസ് കൊണ്ടുവരിക ഒരു ക്യാപ്സൂൾ എടുത്തതിനു ശേഷം ക്യാപ്സൂൾ ചേംബറിലേക്ക് ഇതുപോലെ നിക്ഷേപിക്കുക ക്യാപ്സൂൾ നിക്ഷേപിച്ചതിനു ശേഷം പീസ് എതിർ ദിശയിലേക്ക് തിരിച്ച് അടയ്ക്കുക ഇതുപോലെ ലൂപ്പിഹേലർ ടീ നിവർത്തിപ്പിടിക്കുക നീല ബട്ടൺ നിങ്ങളുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ വരണം രണ്ട് നീല ബട്ടണുകളും ഒരേപോലെ അമർത്തുക വേഗത്തിലും ബലം കൊടുത്തുമായിരിക്കണം അമർത്തേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതു മൂലം ക്യാപ്സൂൾ ചേംബറിൽ ഇരിക്കുന്ന ക്യാപ്സൂളില് ഒരു ദ്വാരമുണ്ടാക്കപ്പെടുന്നു ഇപ്പോൾ ലൂപ്പിഹേലർ ടീ ഉപയോഗിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ വായിലൂടെ ശ്വാസം പുറത്തുവിടുക ലുപ്പി ഹെയ്ലർ ടീ നേരെ പിടിച്ച് മൗത്ത് പീസ് വായിൽ വയ്ക്കുക നിങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് മൗത്ത് പീസ് നല്ലതുപോലെ ഇറുക്കിപ്പിടിക്കുക അതിനുശേഷം നിങ്ങളുടെ തല ഇവിടെ കാണിക്കുന്നതുപോലെ പിന്നിലേക്ക് ചരിക്കുക നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതുപോലെ പരമാവധി ആഴത്തിൽ ശ്വസിക്കുക ചേംബറിന്റെ ഉള്ളിലെ ക്യാപ്സൂള് ഒരു ചിലംബിച്ച ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും ലൂപ്പിഹേലർ ടീ ശ്വാസകോശത്തിലേക്ക് മരുന്നെത്തിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ കാണിക്കുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് ലൂപ്പിഹേലർ ടീ എടുക്കുക നിങ്ങളുടെ ശ്വാസം പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ കഴിയുന്നിടത്തോളം പിടിച്ചു നിർത്തുക നിങ്ങളുടെ മൂക്കിലൂടെ സാവധാനം ശ്വാസം പുറത്തുവിടുക മൗത്ത്പീസ് തുറന്നതിന് ശേഷം ശൂന്യമായ ക്യാപ്സൂള് എടുത്തു കളയുക ക്യാപ്സൂളിനകത്ത് വീണ്ടും മരുന്ന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ മൗത്ത്പീസ് വീണ്ടും അടച്ച് ചെയ്ത പ്രവൃത്തി വീണ്ടും ആവർത്തിക്കുക ശ്വസനം പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങളുടെ വായ വെള്ളത്തിൽ കഴുകുക പക്ഷെ ഒരിക്കലും അത് അകത്തേക്ക് വിഴുങ്ങരുത് ലൂപ്പി ഹേലർ ടീല് ഡെസ്റ്റ് പ്രൊട്ടക്ടിംഗ് ക്യാപ്പ് തിരികെ വയ്ക്കുക വൃത്തിയായി തുടച്ചതിന് ശേഷം ബാഗിൽ സൂക്ഷിക്കുക